മറ്റ് ഏതെങ്കിലും കലാകാരന്മാരെ ഒരു ഒരു അവതരിപ്പിക്കാൻ? ആ, ഞാൻ ഒരു 10 വർഷം മുമ്പൊക്കെ നടന്മാരുടെ ശബ്ദങ്ങൾ കുറേ വന്നത്, അപ്പോൾ ഞാൻ നടിമാരെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്താലോ ഒന്ന് ആലോചിച്ചു. ആ ആ സമയത്ത് ഞാനൊരു റിയാലിറ്റി ഷോയിൽ വരികയും അന്നത്തെ ജഡ്ജായിരുന്നു കൽപ്പന ചേച്ചി. എനിക്ക് അത്രയും അടുപ്പമുള്ള, എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ചേച്ചി. ആ ചേച്ചി സിനിമയിൽ സംസാരിക്കുന്ന രീതിയല്ല. ഞാൻ ആ ഷോയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യുമല്ലോ, ആ ഒരു ജഡ്ജ്മെൻ്റ് വോയിസ് ഒന്ന് അനുകരിക്കുക. കൽപ്പന ചേച്ചിയുടെ മോൻ ചെയ്ത ക്യാരക്ടർ ഇപ്പൊ ജഗദീഷേട്ടൻ പറഞ്ഞ പോലെ തന്നെ, അത് ക്യൂട്ടായിരുന്നു പൊന്നെ, അത് പറയാതിരിക്കാൻ വയ്യ. പക്ഷെ ഇതുപോലൊരു സ്കിറ്റ് എടുക്കുമ്പോ അല്ലെങ്കിൽ ഫോർമാറ്റ് എടുക്കുമ്പോ നിങ്ങൾ അതിന്റെ ക്ലൈമാക്സ് നന്നാക്കുക. എനിവേ, അസലായിരുന്നു മക്കളെ, ഓൾ ദി ബെസ്റ്റ്. ചേച്ചിയുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ആ ഷോയിൽ തന്നെ, പഠിച്ച് അവതരിപ്പിക്കാനുള്ള ഒരു വേറെ ഫീമെയിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ലളിതാമ്മ, കെ പി എസ് ലളിതാമ്മയുടെ ശബ്ദം ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് ആരും അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്നില്ല. അപ്പോ ആ ശബ്ദം ഒന്ന് ചെയ്യാം. ഓ പിന്നെ ആരാടി, എടി ആരാന്ന് ചോദിച്ചേ, ആ മോഹം അവന്റെ മനസ്സിൽ ഇരിക്കത്തേ ഉള്ളൂ. കുഞ്ഞിലച്ചയുടെ കയ്യിൽ വേറെയും ഉണ്ട്, കാശിന് കാശ്, പഠിപ്പിന് പഠിപ്പ്, ഒന്നിനേം അവക്ക് വേണ്ട. ഓ പിന്നെ ഈ പെണ്ണിന്റെ ഒരു പത്രാശ കണ്ടില്ലേ, അല്ല പിന്നെ നമ്മൾ അഭവൻ മണിയായിട്ടുള്ള ഒരു ബന്ധമുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, അദ്ദേഹത്തിന് ഒരുപാടുണ്ട്, നിങ്ങൾക്കുണ്ട്. അപ്പൊ എങ്ങനെയാണ് അദ്ദേഹമായിട്ടുള്ളൊരു ഷോസിനൊക്കെ പോയ ഒരു അനുഭവം? ഞാൻ മണിച്ചേട്ടൻ്റെ കൂടെ, മണിച്ചേട്ടൻ ആദർശിക്ക ടീമിൻ്റെ കൂടെ പോകുമ്പോഴാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അന്ന് ദിലീപേട്ടൻ്റെ സല്ലാപത്തിലെ പൊന്നിൽ കുളിച്ചു നിന്നുള്ള ആ ഒരു ഫിഗർ, വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടുള്ള ജൂനിയർ രജിസ്ട്രേഷൻ ഉള്ള സംഭവമാണ് ഞാൻ അന്ന് കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് സ്റ്റാർ വോയിസ് ഒക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീട് പേരാമ്പ്ര ചാലക്കുടിയിൽ നിന്നൊരു 4 കിലോമീറ്റർ, മണിച്ചേട്ടൻ്റെ വീടുമായിട്ടൊരു 5 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പം ഞാൻ ആലപ്പുഴയിലാണ്, അന്ന് കൊയർ ബോർഡിൻ്റെ എന്തോ പ്രോഗ്രാം ആലപ്പുഴയിൽ, അപ്പം ഞാൻ നേരിട്ട് ട്രെയിനാണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ പുതിയൊരാൾ വരുന്നുണ്ട് എന്നുള്ള കോർഡിനേറ്റർ എന്നെ വിളിച്ച് അങ്ങനെ കൊണ്ടുപോയി, അവിടെ ഷോ ചെയ്തു, സല്ലാപത്തിലെ ആ ഒരു വേഷം ചെയ്തു, അദ്ദേഹം വന്ന് അഭിനന്ദിച്ചു. അപ്പം എന്നോട് ചോദിച്ചു, നീ എങ്ങനെ വന്നേക്കണേ? ഞാൻ പറഞ്ഞു, ഞാൻ ട്രെയിനാണ് വന്നത്, ഒരു കാര്യം ചെയ്യാം, നീ നമ്മുടെ ആണ്, നമ്മൾ എൻ്റെ വണ്ടിയിൽ പോവാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു പജീറോയിൽ കയറിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ടുള്ള ആ ഒരു ആലപ്പുഴ ടു ചാലക്കുടി വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ, എൻ്റെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചോദിക്കുകയുണ്ടായത്, എന്താണ് വീട്ടിൽ അരക്കുന്നത്, എന്താ ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഷെയർ ചെയ്തു. അങ്ങനെ എന്താ പറയുക, ആ ഒരു ഒരു സ്ഥലത്തെത്തിയപ്പോൾ വണ്ടി നിർത്തിയിട്ട് ഭക്ഷണമൊക്കെ പാഴ്സലായിരുന്നു. അങ്ങനെ ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ചപ്പാത്തിയാണ്, ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കറി ഒരു പാത്രത്തിലാണ് നമ്മൾ, എനിക്ക് പേടിയാണ് കാരണം അദ്ദേഹം അതിൽ മുക്കി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചപ്പാത്തി. അപ്പോൾ മുക്കിക്കൂടാ ചാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത്രയും എന്താ പറയുക, അങ്ങനെ ഒരു കാര്യം ചെയ്യാം, നിന്നെ വീട്ടിൽ വിടാം. അപ്പോൾ ഞാൻ പറഞ്ഞു, വീട്ടിലേക്ക് മണിച്ചേട്ടൻ ഒരു 3-4 കിലോമീറ്ററും കൂടെ അധികം വന്ന് പിന്നെ റിട്ടേൺ പോകണം, അത് മാത്രമല്ല ഞാൻ എൻ്റെ ബൈക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്, അപ്പോൾ നിന്നെ റെയിൽവേ സ്റ്റേഷനിൽ വിടാം. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി വിട്ടു. എന്നിട്ട് കയ്യിലിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട്, എന്നെ വേദനിപ്പിച്ചില്ല കേട്ടോ, ഈ ഷെയ്ക്കൻ്റെ അല്ല, ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു അനിയൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു ചേട്ടനെ വിളിക്കണ പോലെ എന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് പോയിട്ടുള്ള ഒരു മണിച്ചേട്ടനെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അതിനുശേഷം കുറച്ച് അധികം ഷോസിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പോകാനായിട്ടൊരു ഭാഗ്യം ഉണ്ടായി. അപ്പം നമുക്കൊരു എന്താണ്, ഒരു പുതിയ എന്തെങ്കിലും ആവിഷ്കാരം ഉണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചാലോ? അടുത്ത കരോക്കെ ഈ പറഞ്ഞ പോലെ ലാലേട്ടൻ്റെ തന്നെ ചിത്രം രാവണപ്രഭുവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മാസ് സീനാണ് എനിക്ക്. സിദ്ദിഖ ലാലേട്ടനെ തടഞ്ഞു നിർത്തിയിട്ട് വഴിയിൽ വെച്ച് ഒരു ഫൈറ്റ് സീനുണ്ട്, ഭയങ്കര മാസ്, ലാലേട്ടൻ്റെ മാസിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ. അപ്പോൾ അത് ഞാൻ എടുത്തിരിക്കുകയാണ്. അവിടെ നമുക്ക് ലാലേട്ടൻ്റെ ശബ്ദം അവിടെ മായ്ച്ചു കളഞ്ഞിട്ട് സിദ്ദിഖയോട് പറയുന്ന മറുപടി പറയുന്നത് ഇവിടെ ഉമ്മൻചാണ്ടി സാറാണ്. അതെൻ്റെ ഒരു ഭാവനയിൽ ഞാനൊന്ന്, അപ്പോൾ ട്രാക്ക് കിട്ടോ? വലിയ തിരക്കില്ലെങ്കിൽ അതിവേഗം, ബഹുദൂരം, വേഗം പറ, എന്താ കാര്യം? ശേഖരണങ്ങളിന്റെ മോൾ എങ്ങനെ? ആ തലതെറിച്ച പെണ്ണിനെയാണോ സാറ് കല്യാണം കഴിക്കാൻ പോകുന്നത്? അതെ, ഞാൻ ഇപ്പോഴല്ലേ പരിചയപ്പെട്ടതും കല്യാണം ആലോചിച്ചതല്ല, തന്റെ പഴയ ഫ്രണ്ട് അല്ലേ? ഫ്രണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല, അറിയാം പുലിവാല് പിടിക്കാൻ, അത്ര തന്നെ. അത് തന്നെയാണ് എന്റെ ചോദ്യം, താൻ എന്താ അവളെ തീർത്തു അങ്ങ് അവോയ്ഡ് ചെയ്ത് കളഞ്ഞു? ടൈം ഇല്ലായിരുന്നു സാർ, പെട്ടെന്നങ്ങ് ബിസി ആയി. അണ്ടർവേൾഡ് പ്രിൻസ്? അണ്ടർവെയറോ? താൻ നല്ല സ്റ്റൈലായിട്ട് സംസാരിക്കുന്നു, ചുമ്മാതല്ല ആ കൊച്ചു തന്നെ കേറി പ്രേമിച്ചത്. എന്താ മനസ്സിലായില്ല? അതേടോ,
എന്റെ ബുഡ്ബി എന്നോട് പറഞ്ഞു അവൾക്ക് തന്നോട് ഭയങ്കര പ്രേമമായിരുന്നു. ആയിരിക്കും, ഞാൻ ഭയങ്കര ഗ്ലാമർ ആയിരുന്നു ഒരു 10 കൊല്ലം മുമ്പ്. ഇപ്പോഴും മോശമൊന്നുമില്ല. ആണോ? എന്തോ ഇഷ്ടമാണ് എന്നെ ആളുകൾക്ക്. തനിക്ക് നല്ല ഇടി കൊണ്ട് ശീലമുണ്ട്, നല്ല തെറി കേട്ട് ശീലമുണ്ട്. 5 കൊല്ലം ബോക്സിംഗ് ചാമ്പ്യൻ ആയതിന്റെ കപ്പ് ഇരിപ്പുണ്ട് വീട്ടില്, കാണോ നിനക്ക്? കപ്പോ? അല്ല, ഇടി. എടോ, 5 കൊല്ലം കേരളം ഭരിച്ചതിന്റെ കപ്പ് എന്റെ വീട്ടിലും ഇരിപ്പുണ്ട്. അത് കാണണോ തനിക്ക്? അത് കാണണോ? ഞാൻ ഇവിടെ വിടുക. അത് നന്നായി, ചോദിച്ചു വാങ്ങിയൊരു ട്രാൻസ്ഫർ. എന്നാ വേഗം വിട്ടോ, അതിവേഗം, ബഹുദൂരം സവാരി ഗിരിഗിരി അല്ല പിന്നെ.